പ്രധാനമന്ത്രിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും വധഭീഷണി. ഭീകരാക്രമണ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് 30 നഗരങ്ങളിൽ കനത്ത സുരക്ഷ. മരടിലെ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കും. നഷ്ടപരിഹാരം ഈടാക്കി പുനരധിവാസം നടപ്പാക്കാനും മന്ത്രിസഭായോഗ തീരുമാനം. പൊളിക്കാൻ വിദഗ്ധ സഹായം തേടുമെന്ന് സ്നേഹിൽ കുമാർ IAS. വെള്ളവും വൈദ്യുതിയും വിച്ഛേദിച്ചാലും ഒഴിയില്ല എന്ന് ഉടമകൾ. വട്ടിയൂർക്കാവിൽ മേയർ VK പ്രശാന്ത് LDF സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് പരിഗണിക്കുന്ന പീതാംബരക്കുറുപ്പിനെതിരെ KPCC ആസ്ഥാനത്ത് പ്രതിഷേധം. കോന്നിയെ ചൊല്ലിയും തർക്കം. യൂത്ത് ലീഗ് സമ്മർദ്ദം മറികടന്ന് മഞ്ചേശ്വരത്ത് MC കമറുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കാൻ ലീഗ്. സ്വാമി ചിന്മയാനന്ദിനെതിരെ പരാതി നൽകിയ പെൺകുട്ടി അറസ്റ്റിൽ. നടപടി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്ന കേസിൽ രണ്ടാഴ്ചത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ജാമ്യാപേക്ഷ അല്പസമയത്തിനകം കോടതിയിൽ. പിറവത്ത് നാടകീയ രംഗങ്ങൾ. സെന്റ് മേരീസ് പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സുകാരെ തടഞ്ഞ് യാക്കോബായ വിഭാഗം. ഗേറ്റിന് ഇരുവശവും നിലയുറപ്പിച്ച വിശ്വാസികൾ. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം. പാലാരിവട്ടം പാലം അഴിമതിയിൽ TO സൂരജിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. വിജിലൻസ് സംഘം മൂവാറ്റുപുഴ സബ്ജയിലിൽ. മുൻമന്ത്രി VK ഇബ്രാഹിംകുഞ്ഞിന്റെ പങ്കിൽ വ്യക്തത വരുത്താൻ ശ്രമം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയും വധിക്കാൻ ജെയ്ഷെ ഭീകരർ പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പാകിസ്ഥാനിൽ നിന്നും ചൈനീസ് ഡ്രോണുകൾ ഉപയോഗിച്ച് 80 കിലോ ആയുധങ്ങൾ കടത്തിയെന്ന് കണ്ടെത്തി. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ 30 നഗരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജമ്മുകശ്മീർ പുനഃസംഘടനയ്ക്ക് മറുപടി നൽകുന്നതിന് പ്രധാനമന്ത്രിയെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയും അപായപ്പെടുത്താൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ജെയ്ഷെ മുഹമ്മദുമായി സഹകരിക്കുന്നുവെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഇരുവരെയും വധിക്കാൻ ജെയ്ഷെ മുഹമ്മദ് ഗൂഢാലോചന നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ അജിത് ഡോവലിനുള്ള സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശമുണ്ട്. രാജ്യത്തെ വ്യോമസേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സൈനിക കേന്ദ്രങ്ങൾക്ക് നിലവിൽ ഓറഞ്ച് അലർട്ട് നൽകി. ഏതു ഭീഷണിയും നേരിടാൻ രാജ്യത്തെ സൈന്യം തയ്യാറാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. പഞ്ചാബ് കേന്ദ്രീകരിച്ച് ഖാലിസ്ഥാൻ ഭീകരർക്ക് ചൈനീസ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ആയുധം എത്തിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ മാസം 5 പഞ്ചാബിലെ ടൻഡറാൻ ജില്ലയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. പഞ്ചാബിലും ജമ്മുകശ്മീരിലും ആക്രമണങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടാണ് ചാരസംഘടനയായ ISI ഖാലിസ്ഥാൻ ഭീകരർക്ക് ആയുധങ്ങൾ എത്തിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് വെടിക്കോപ്പുകൾ ഉൾപ്പെടെ 22 ആയുധങ്ങൾ കണ്ടെത്തി. കൂടുതൽ അന്വേഷണത്തിനായി പഞ്ചാബ് പോലീസ് കേസ് NIA കൈമാറി. ഏഷ്യനെറ്റ് ന്യൂസ്, ദില്ലി. മരടിൽ നടപടി തുടരുന്നു. മരടിലെ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. നിർമ്മാതാക്കളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കി ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകും. അതേസമയം ഫ്ളാറ്റ് പൊളിക്കാൻ വിദഗ്ധ സഹായം തേടുമെന്നാണ് സ്നേഹിൽ കുമാർ IAS അറിയിച്ചിരിക്കുന്നത്. ജോഷി കുരഞ്ചേരുകയാണ് വിവരങ്ങളുമായി. ജോഷി, നടപടികൾ തുടരുകയാണ്, പക്ഷേ ഒഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഫ്ളാറ്റ് ഉടമകളും. എന്തൊക്കെയാണ് വിവരങ്ങൾ? അളനന്ദ, മരടിലെ ഫ്ളാറ്റ് കാര്യത്തിൽ അടിയന്തരമായ നടപടി ഏതെങ്കിലും വിധത്തിൽ സ്വീകരിച്ചില്ല എങ്കിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ഈ സംസ്ഥാന സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് ചീഫ് സെക്രട്ടറി തന്നെ മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത് 3 മാസത്തിനുള്ളിൽ ഈ ഫ്ളാറ്റ് പൊളിക്കൽ നടപടികൾ പൂർത്തിയാക്കാം, അതിനുള്ള കർമ്മ പദ്ധതി ഇന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് ഈ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കേണ്ടി വരും. കേസെടുത്ത ശേഷം അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി ഈ ഫ്ളാറ്റ് വാങ്ങിയ ഉടമകൾക്ക് നൽകാം എന്നൊരു നീക്കുപോക്കാണ് ഇന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചത്. ഇതിനിടെ ഇന്നലെ സംസ്ഥാന സർക്കാർ ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതിനടക്കം ചുമതലപ്പെടുത്തിയ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഇന്ന് നഗരസഭയിലെത്തി നഗരസഭാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതിന് വേണ്ടി IIT ഒപ്പം തന്നെ കുസാറ്റ് തുടങ്ങിയ അവിടുത്തെ വിദഗ്ധരിൽ നിന്ന് തങ്ങൾ വിദഗ്ധോപദേശം തേടിയിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ച ശേഷമാകും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ ഈ വൈദ്യുതിയും വെള്ളവും ഒപ്പം തന്നെ പാചകവാതവും കട്ട്
ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് നഗരസഭ കത്ത് നൽകിയിരുന്നു. അതിനും തുടർ നടപടികൾ നടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും തങ്ങൾ യാതൊരു കാരണവശാലും ഇവിടെ ഒന്നും ഒഴിഞ്ഞു പോവില്ല, തങ്ങൾ ഏത് വിധേനയും ഇതിനെ ചെറുക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉടമകൾ ഇപ്പോഴും തുടരുന്നത്. അളകനന്ദ ജോഷിക്കുരനാണ് മരടിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഇതിനിടെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് മരട് മുനിസിപ്പൽ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി സർക്കാർ നിയോഗിച്ച ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ചുമതലയേറ്റിട്ടുണ്ട്. ജോഷി പറഞ്ഞതുപോലെ വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം തുടർ നടപടികൾ എടുക്കുമെന്നും സ്നേഹിൽകുമാർ സിംഗ് പറഞ്ഞു. ഫ്ളാറ്റ് പൊളിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരുടെ സഹായം തേടുമെന്നും ഫ്ളാറ്റ് പൊളിക്കൽ തുടങ്ങും എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നും അദ്ദേഹം അറിയിച്ചു. ആണ് ഗവൺമെന്റിൽ അത് നോക്കാം. ഓക്കെ സാർ, ഇന്നലെ നോട്ടീസ് കൊടുത്തിരുന്നു പവർ സപ്ലൈ വാട്ടർ സപ്ലൈ എല്ലാം തന്നെ. ഇന്ന് ആക്ഷൻ ഹാസ് ബീൻ ഡൺ ബൈ ദി ഓൾഡ് സെക്രട്ടറി അല്ലേ? ഓക്കെ, ഞാനിപ്പോൾ നോക്കാം. ആക്ച്വലി ഫസ്റ്റ് യു ഹാവ് ടു സീ വാട്ട് ഈസ് ദ ആക്ച്വൽ ഡിസിഷൻ, വാട്ട് ആർ ദ ആക്ച്വൽ ഡയറക്ഷൻ ദാറ്റ് ഹാസ് ബീൻ ഗിവൻ ടു ദ കെ ഡബ്ല്യു ആൻഡ് കെ എസ് ഇ ബി. അത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ഈസ് ദേർ ഇൻ ഫോളോ ഓഫ് ആക്ഷൻ ടുഡേ? വിൽ ഹാവ് ടു ഫോളോ ഇറ്റ് അപ്പ് ആസ് പെർ വാട്ട് എവർ ദ ഡയറക്ഷൻ ഈസ്. ഓക്കെ, പ്രതിഷേധം കടുപ്പിക്കുന്ന നിലപാടിൽ തന്നെയാണ് മരടിലെ ഫ്ളാറ്റ് ഉടമകൾ. വൈദ്യുതിയും ഗ്യാസ് കണക്ഷനും വിച്ഛേദിച്ചാലും അവിടെ നിന്ന് ഇറങ്ങില്ല എന്നും അവർ വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറി ഒരുപറ്റ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കോടതിയെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ഞങ്ങളെപ്പോലുള്ള നിരപരാധികളെ തെരുവിലേക്ക് ഇറക്കിവിടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദേശത്തുള്ള മുഴുവൻ ഓണേഴ്സും ഇന്ന് നാളെയായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ഞങ്ങൾ രാവിലെ അതിനുവേണ്ടി അവർ വന്നാലുള്ള ഞങ്ങൾ മീറ്റിംഗ് കൂടുന്നുണ്ട്. എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കറണ്ട് കട്ട് ചെയ്തോ വെള്ളം തരാതിരിക്കുകയോ ഒക്കെ ചെയ്തു പറഞ്ഞാൽ അത് തന്നെ ഒരു സ്വാഭാവിക സമരത്തിലേക്ക് തന്നെ ആ പോകുന്നത്. അത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം, ചീഫ് സെക്രട്ടറി ഇത് മനസ്സിലാക്കണം. ഞങ്ങൾ പോകില്ല, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. പിറവത്ത് വിശ്വാസികൾ നേർക്കുനേർ. പിറവം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ പ്രവേശിച്ച പ്രാർത്ഥന നടത്താനെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗം പള്ളി ഗേറ്റ് പൂട്ടി തടഞ്ഞു. പള്ളിയിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നതോടെ ഓർത്തഡോക്സ് വിഭാഗം ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനാധിപൻ തോമസ് മാർ അത്തനാസിയോസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഓർത്തഡോക്സ് വിശ്വാസികൾ പിറവം പള്ളിയിൽ പ്രവേശിക്കാനെത്തിയത്. രാവിലെ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിക്കുമെന്ന് വിവരം ലഭിച്ചതോടെ ഇന്നലെ മുതൽ തന്നെ യാക്കോബായ വിശ്വാസികൾ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ പള്ളിക്കകത്ത് സംഘടിച്ചിരുന്നു. തുടർന്ന് നിരണം ഭദ്രാസനാധിപൻ മാർ ഗീവർഗീസ് മാർ കൂർലോസിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ ഗേറ്റ് താഴിട്ട് പൂട്ടി പ്രതിഷേധം തുടങ്ങി. 7 മണിയോടെ തന്നെ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയുടെ പ്രധാന ഗേറ്റിന് മുന്നിലെത്തി. എന്നാൽ ഗേറ്റ് താഴിട്ട് പൂട്ടിയതിനാൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളിക്കകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഗേറ്റിന് പുറത്ത് പന്തൽ കെട്ടി കുത്തിയിരുപ്പ് പ്രതിഷേധം തുടങ്ങി. ഇരുവിഭാഗവും സംഘടിച്ച് സംഘർഷാവസ്ഥ ആയതോടെ മൂവാറ്റുപുഴ ആർ ഡി ഒ യാക്കോബായ വിശ്വാസികളോട് പള്ളി വിട്ടുപോകണമെന്നും സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്നും അനൗൺസ് ചെയ്തു. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകേണ്ടതും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിക്കനുസരിച്ച് പള്ളിയിൽ പ്രവേശിച്ച് ആരാധന നടത്താൻ. എന്നാൽ പള്ളി വിടില്ലെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടു. കോടതിയുടെ അന്തിമ വിധിയിലെ അവസാനത്തെ പാരഗ്രാഫാണ് ഞാൻ പറയുന്നത്, ഇരു കൂട്ടരോട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണോ. അപ്പൊ കോടതി വിധി തന്നെ ഞാനും പറയുന്നു, അതിന് അവര് തയ്യാറായാൽ മതി. ഗവൺമെന്റ് അതിന് ശ്രമിക്കുന്നുണ്ട്, അവരൊന്ന് വഴിപ്പെട്ട് സഹകരിച്ചാൽ പ്രശ്നം തീർക്കാനുള്ള സമവായം ഉരുത്തിരിയും. സുപ്രീംകോടതി വിധി നടപ്പാക്കിയതിനു ശേഷം മാത്രം ചർച്ച നടത്താമെന്ന നിലപാടാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റേത്. ഈ കോടതി വിധി അംഗീകരിക്കുകയും ഭരണഘടന അംഗീകരിക്കുകയും ചെയ്യുവാനുള്ള സന്മനസ് കാണിക്കുന്ന മുറയ്ക്കാണ് നമുക്ക് ചർച്ചയെ പറ്റി ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 1000 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി പള്ളിക്ക് ചുറ്റും വിന്യസിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. പാലാരിവട്ടം മേൽപ്പാലം അഴിമതിക്കേസിൽ അറസ്റ്റിലായ പൊതുമരാമത്ത് മുൻ സെക്രട്ടറി ടി ഒ സൂരജിനെ മൂവാറ്റുപുഴ ജയിലിൽ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്തു. വിജിലൻസ് ഡിവൈഎസ്പി ആർ അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിനെതിരെ ടി ഒ സൂരജ് നടത്തിയ പരാമർശങ്ങളെ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായിരുന്നു ചോദ്യം ചെയ്യൽ. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കണ്ടെത്തിയ തെളിവുകൾ കോടതി മുൻപാകെ ഹാജരാക്കുമെന്നും ഡിവൈഎസ്പി അശോക് കുമാർ പറഞ്ഞു. അന്വേഷണം നടന്നുവരുന്നു, കൂടുതലായിട്ടൊന്നും പറയാനില്ല. കണ്ടെത്തിയ തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കും, മറ്റു വിവരങ്ങൾ വിജിലൻസിലെ ഉന്നത അധികാരികൾ നിങ്ങളോട് പറയുന്നതാണ്. സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം.
വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മേയർ വി കെ പ്രശാന്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. വെള്ളിയാഴ്ചയായിരിക്കും പ്രഖ്യാപനം. നഗരമണ്ഡലമായ വട്ടിയൂർക്കാവിൽ കളം പിടിക്കാൻ മേയറിറങ്ങുന്നത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുഗ്രഹാശിസുകളോടെ. സംസ്ഥാന നിർദ്ദേശം ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്തപ്പോഴും മറ്റെതിർപ്പുകൾ ഉയർന്നില്ല. നഗരത്തിലെ മികച്ച പ്രതിച്ഛായ ഭൂരിപക്ഷമില്ലാതെ നൂൽപ്പാലത്തിലൂടെ കടന്നുപോകുന്ന നഗരസഭാ ഭരണം, 4 വർഷം താഴെ വീഴാതെ കാത്ത ഏകോപനം, എല്ലാം വി കെ പ്രശാന്തിന് നേട്ടമായി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സാധാരണ നിലയിൽ പരിഗണിക്കുന്ന സാമുദായിക ഘടനയും പ്രാദേശിക ഘടകങ്ങളും സി പി എം മേയറിൽ വിശ്വാസമർപ്പിച്ച് അവഗണിച്ചു. അവിടെ പ്രവർത്തനശേഷിയും കാര്യമായിട്ട് ഇടപെടാൻ കഴിവുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പരിസ്ഥിതിയിൽ മത സാമുദായിക കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ പ്രസക്തിയില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നഗരസഭയും നിയമസഭയും അയൽപ്പക്കമാണെങ്കിലും മേയറിൽ നിന്നും എം എൽ എ ആകാൻ വി കെ പ്രശാന്തിന് മുന്നിൽ ദൂരമേറെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവിൽ 3rd സ്ഥാനത്താണ് എൽ ഡി എഫ്. നഗരസഭയുടെ നാഥനിറക്കി ഒടുവിൽ സി പി എമ്മിൻ്റെ മാസ്റ്റർ സ്ട്രോക്ക്. കളം പിടിക്കാൻ മേയറിറങ്ങുമ്പോൾ എതിർപ്പട നയിക്കാൻ ആരൊക്കെ എന്നതാണ് ഇനി വട്ടിയൂർക്കാവിന് അറിയേണ്ടത്. കെ അരുൺകുമാറിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വട്ടിയൂർക്കാവിലും ഭിന്നത. കോൺഗ്രസ് പരിഗണിക്കുന്ന എൻ പീതാംബരക്കുറുപ്പിനെതിരെ ജില്ലയിലെയും മണ്ഡലത്തിലെയും നേതാക്കൾ കെ പി സി സി ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. കോന്നിയിൽ അടൂർ പ്രകാശിന്റെ നോമിനി റോബിൻ പീറ്റർ വേണ്ട എന്ന് പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനെത്തിയ മുതിർന്ന നേതാക്കൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. കെ പി സി സി ഭാരവാഹികളും വട്ടിയൂർക്കാവിലെ ബ്ലോക്ക് സെക്രട്ടറിമാരുമാണ് കുറിപ്പ് വേണ്ടെന്ന നിലപാടുമായി രംഗത്തെത്തിയത്. പ്രതിച്ഛായ ഇല്ല. അവിടുത്തെ 25% എന്ന് പറയുന്നത് 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കളാണ്. അവരുടെ വോട്ടും കൂടെ സമാഹരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ആൾക്കാരായിരിക്കും സ്ഥാനാർത്ഥിയാക്കുന്നത്. പ്രതിഷേധക്കാർക്ക് മറുപടിയില്ലെന്നും പ്രശ്നം നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമെന്നും പീതാംബരക്കുറുപ്പ് പ്രതികരിച്ചു. ഇന്നലെ നടന്ന ചർച്ചയിലാണ് വട്ടിയൂർക്കാവിൽ പീതാംബരക്കുറുപ്പിന്റെ പേര് ഏറെക്കുറെ ഉറപ്പിച്ചത്. സീറ്റ് വിട്ടു നൽകിയാൽ പി സി വിഷ്ണുനാഥിനെയോ കെ എം അഭിജിത്തിനെയോ ഇറക്കാൻ എ ഗ്രൂപ്പ് തയ്യാറായിരുന്നെങ്കിലും ഐ ഗ്രൂപ്പ് വഴങ്ങിയില്ല. കെ മുരളീധരന്റെ പിന്തുണ കൂടി പരിഗണിച്ചാണ് കെ മോഹൻകുമാറിനെ മറികടന്ന് പീതാംബരക്കുറുപ്പിന് നറുക്കുവീണത്. സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള കോന്നിയിലെ തർക്കത്തിനും പരിഹാരമായില്ല. അടൂർ പ്രകാശിന്റെ നോമിനിയായ റോബിൻ പീറ്റർ വേണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് ആവർത്തിച്ചു. സോഷ്യൽ ബാലൻസ് ആ നിലപാടിൽ തന്നെ അല്ല, അതൊന്നും എനിക്കറിയത്തില്ല. പാർട്ടി തീരുമാനിക്കുന്ന ആരെയും അംഗീകരിക്കും. ഈഴവ സ്ഥാനാർത്ഥി വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധമുയർത്തുന്ന ജില്ലയിലെ നേതാക്കളെ പിന്തുണയ്ക്കുന്ന രീതിയിലായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഈ മതേതരത്വം പറയുന്ന അദ്ദേഹത്തോട് ഞാൻ തന്നെ ചോദിക്കുന്നു, കോൺഗ്രസിനകത്ത് ഒരൊറ്റ ഈഴവൻ പോലും ഉണ്ടോ എം എൽ എ ആയിട്ട്? അദ്ദേഹത്തിന്റെ മതേതരത്തിന്റെ കപട മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരൂർ സീറ്റിലും സമവായമായിട്ടില്ല. ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും സീറ്റ് എ ഗ്രൂപ്പിന്റേതായതാണ് പ്രശ്നം. അന്തിമ തീരുമാനമെടുക്കാൻ മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തി കെ പി സി സി തെരഞ്ഞെടുപ്പ് സമിതി യോഗം പിരിയാനാണ് സാധ്യത. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. എം സി ഖമറുദ്ദീൻ തന്നെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായേക്കും. പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 4 പാണക്കാട് ഹൈദരലി തങ്ങൾ നടത്തും. ഇതിനിടെ എ കെ എം അഷ്റഫിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം യൂത്ത് ലീഗ് പാണക്കാട് തങ്ങളെ അറിയിച്ചു. ഇന്ന് പാണക്കാട് മുനവറലി തങ്ങളുടെ വീട്ടിലാണ് യൂത്ത് ലീഗ് നേതാക്കൾ യോഗം ചേർന്ന് എ കെ എം അഷ്റഫിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എ കെ എം അഷ്റഫ്. നജീബ് കാന്തവരോടക്കമുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. പാണക്കാട് സാധിക്കലി തങ്ങളെ കണ്ടും യൂത്ത് ലീഗ് നേതൃത്വം ആവശ്യം ഉന്നയിച്ചു. ലീഗിന്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും. ഇനിയുള്ള കുറഞ്ഞ സമയം തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ അവലോകനം ചെയ്യാനും അതിനുള്ളിൽ പ്രവർത്തിക്കാനും യൂത്ത് ലീഗിൻ്റെ താഴേക്കടിയിലേക്ക് നിർദ്ദേശം കൊടുക്കാനൊക്കെയുള്ള തീരുമാനങ്ങളാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നാൽ പ്രാദേശിക വികാരവും സമ്മർദ്ദവും അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. എം സി കമറുദ്ദീനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. വൈകിട്ട് 4 മണി കഴിഞ്ഞ് പ്രഖ്യാപനമുണ്ടാകും. പ്രാദേശിക നേതാക്കൾ പല പേരുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരിലൊരാളെ സ്ഥാനാർത്ഥിയാക്കിയാലും ഭിന്നത തുടരുമെന്നാണ് ലീഗിൻ്റെ വിലയിരുത്തൽ. മുതിർന്ന നേതാവായ കമറുദ്ദീന് ഇതേവരെ അവസരം നൽകാനായിട്ടില്ലെന്നും ലീഗ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. കമറുദ്ദീൻ അനുകൂലമായ നേതൃത്വം ഒറ്റക്കെട്ടായി നിലപാടെടുത്തുന്നത് ശ്രദ്ധേയമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്, മലപ്പുറം. തെരഞ്ഞെടുപ്പ് കാലത്തെ താൽക്കാലിക വെടിനിർത്തലിന് ശേഷം കേരള കോൺഗ്രസിൽ വീണ്ടും തമ്മിലടി തുടങ്ങി. ജോയ് എബ്രഹാമിനെ യു ഡി എഫ് ഏകോപന സമിതിയിൽ നിന്ന് പുറത്താക്കണമെന്ന ജോസ് കെ മാണി വിഭാഗം ഇന്ന് മുന്നണി നേതൃത്വത്തോട് ആവശ്യപ്പെടും. പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ജോയ് എബ്രഹാം പ്രവർത്തിച്ചുവെന്നാണ് ജോസ് കെ മാണി പക്ഷത്തിന്റെ ആരോപണം. യു ഡി എഫ് ന്യായമായിട്ട് ജയിക്കേണ്ട ഒരു സീറ്റാണ്, പിന്നെ എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പാലായിലെ വോട്ടർമാർ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രബുദ്ധരാണ്.
പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം ജോയ് എബ്രഹാമിന്റെ ഈ മറുപടി. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു പരാമർശം നടത്തിയത് ശരിയല്ലെന്ന് ജോസ് കെ മാണിയും ജോസ് ടോമും പ്രതികരിച്ചിരുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ജോയ് എബ്രഹാം ശ്രമിച്ചെന്നും ജോസ് കെ മാണി പക്ഷം ആരോപിക്കുന്നു. ഇന്ന് വൈകിട്ട് ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ ജോയ് എബ്രഹാമിനെതിരെ നടപടി ആവശ്യപ്പെടും. എന്നാൽ ജോയ് എബ്രഹാമിനെതിരെ നടപടിയെടുത്താൽ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച ജോയ് എബ്രഹാം മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമായതൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ജോസഫ് വിഭാഗം വ്യക്തമാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് പാല. മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ചിന്മയാനന്ദനെതിരെ പീഡന പരാതി നൽകിയ നിയമ വിദ്യാർത്ഥിനിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ചിന്മയാനന്ദനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്ന കേസിലാണ് അറസ്റ്റ്. പെൺകുട്ടിയുടെ ജാമ്യാപേക്ഷ ഷാജഹാൻപൂർ കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. കൂടുതൽ വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. സ്വകാര്യ ലാബിന്റെ തെറ്റായ രോഗനിർണയം കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വിധേയയാകേണ്ടി വന്ന രജനിക്ക് 3 ലക്ഷം രൂപ സഹായം നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് പണം നൽകുക. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നിർത്തലാക്കാനും സർക്കാർ തീരുമാനിച്ചു. അന്തർസംസ്ഥാന നദീജല കരാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമിയും ഇന്ന് ചർച്ച നടത്തും. തിരുവനന്തപുരത്ത് വൈകിട്ട് 3 ചർച്ച. ഇതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കേരള സന്ദർശനത്തിനിടെ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ചെമ്പകവല്ലി നദീ സംരക്ഷണ സമിതി നേതാവ് പെരുമാൾ ഉൾപ്പെടെ 25 തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. കാലാവസ്ഥാ പ്രവചനം കൂടുതൽ കൃത്യതയുള്ളതാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓഖിയിലും മഹാപ്രളയകാലത്തും പ്രവചനങ്ങളിൽ കൃത്യത കുറവുണ്ടായി. ഇക്കാര്യത്തിലെ വെല്ലുവിളികളും പോരായ്മകളും മറികടക്കാൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സഹകരണ ബാങ്ക് അഴിമതിക്കേസിൽ തന്നെ ജയിലിലയക്കാൻ ആരെങ്കിലും താൽപര്യപ്പെടുന്നെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ. ശരത് പവാറും അജിത് പവാറും ഉൾപ്പെടെ എൻ സി പിയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഇന്നലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത്. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ വ്യോമസേനയുടെ MiG-21 വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റനും സ്ക്വാഡ്രൺ ലീഡറും രക്ഷപ്പെട്ടു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ ആധുനിക നിരീക്ഷണ കപ്പലായ വരാഹ കമ്മീഷൻ ചെയ്തു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് കമ്മീഷൻ ചെയ്തത്. 2 ALH ഹെലികോപ്റ്ററുകൾ, സ്പീഡ് ബോട്ടുകൾ, അത്യാധുനിക നിരീക്ഷണ സംവിധാനം, ഓട്ടോമാറ്റിക് പവർ സാങ്കേതിക സൗകര്യം എന്നിവ വരാഹയിലുണ്ട്. കർണാടകയിലെ 15 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്ന് അയോഗ്യരാക്കപ്പെട്ട MLA സുപ്രീംകോടതിയിൽ. കേസിൽ തീരുമാനമുണ്ടാകും വരെ ഉപതെരഞ്ഞെടുപ്പ് നീട്ടണമെന്നും MLA ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യരുത് എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വാദിച്ചു. കേസിൽ വാദം തുടരുകയാണ്.